സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 15th century ബ്രിട്ടീഷ് ചക്രവർത്തിയായ ഹെൻറി 8th അഭിപ്രായ വ്യത്യാസം കാണിച്ചതിന് രക്തസാക്ഷിത്വം വരിച്ച കർദിനാൾ വിശുദ്ധ ജോൺ ഫിഷറിന്റെയും പ്രധാനമന്ത്രിയായിരുന്ന വിശുദ്ധ തോമസ് മൂറിന്റെയും തിരുനാളാണിന്ന്. ക്രൈസ്തവ വിവാഹത്തിന്റെ അവിഭാജ്യത ഇൻഡിസൊല്യൂബിലിറ്റി ഉയർത്തിപ്പിടിച്ചതിനാണ് തികഞ്ഞ രാജ്യസ്നേഹികളായിരുന്ന ഇവർ പെട്ടെന്നൊരു ദിവസം വിവാഹമോചനം ഒരു ശീലമാക്കിയ രാജാവിന്റെ അപ്രീതിക്ക് പാത്രമാകുന്നതും വധശിക്ഷയ്ക്ക് വിധേയരാകുന്നതും. ആധ്യാത്മിക, സാമൂഹിക, രാഷ്ട്രീയ, ദൈക്ഷണിക മേഖലകളിലെല്ലാം ആഴത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണിവർ. സർവ ഐശ്വര്യവും നിറഞ്ഞ സമത്വസുന്ദരമായ സങ്കല്പദേശങ്ങളെ കുറിക്കാൻ നാം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടല്ലോ, യുട്ടോപ്പിയ. ഗ്രീക്കിൽ ഇതിൻ്റെ അർത്ഥം ഇല്ലാ സ്ഥലം എന്നാണ്, നോ പ്ലേസ്. ഉച്ചാരണം കൊണ്ട് നല്ല സ്ഥലം എന്നൊരു ധ്വനിയും ഇതിനുണ്ട്. അത്ര നല്ല ആദർശങ്ങളും സൗഭാഗ്യവും നിറഞ്ഞ സ്ഥലങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ക്ഷേമസമൂഹം, നിയമം, ഇവയെക്കുറിച്ചുള്ള രാഷ്ട്രീയ സങ്കല്പങ്ങളെ വിശകലനം ചെയ്യാൻ തത്വചിന്തകർ ഇങ്ങനെ യൂട്ടോപ്പിയകളെ വിഭാവനം ചെയ്യാറുണ്ട്. യുട്ടോപ്പിയ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് വിശുദ്ധ തോമസ് മൂർ തന്നെയാണ്, തൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ടായിട്ട്. ജോർജ് ഓർവെലിൻ്റെ പ്രശസ്തമായൊരു യൂട്ടോപ്യൻ കഥയുണ്ട്, ആനിമൽ ഫാം. ഒരു ഫാമിലെ മനുഷ്യ യജമാനന്മാരെ മുഴുവൻ തുരത്തിയിട്ട് സമത്വസുന്ദരമായ ഒരു ജന്തുലോകം സ്ഥാപിക്കാൻ ഓൾഡ് മേജർ എന്നൊരു വൃദ്ധനായ പന്നി നടത്തുന്ന വിപ്ലവം. അവൻ വളരെ ആദർശവാനായിരുന്നു. അങ്ങനെ ആ മൃഗങ്ങളെല്ലാം ചേർന്ന് ആ മനുഷ്യരെ തുരത്തി തങ്ങളുടെ സമത്വ പദ്ധതികൾ നടപ്പാക്കാൻ ആരംഭിച്ചപ്പോൾ നെപ്പോളിയൻ എന്നൊരു പന്നി തുടർന്ന് അധികാര തലപ്പത്തെത്തി. അങ്ങനെ തങ്ങൾ വെറുത്തുപേക്ഷിച്ച മനുഷ്യരെക്കാളും വലിയ മർദ്ദകരായി അവസാനം ആ പന്നികൾ മാറി. മറ്റ് മൃഗങ്ങൾ മുൻപുള്ളതിനേക്കാൾ ഭയങ്കരമായ ഞെരുക്കങ്ങൾക്ക് ഇരയായി. മാനുഷിക നിയമങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെടുന്ന സ്വപ്നഭൂമികകൾ, യുട്ടോപ്പിയ താമസിയാതെ ഭീകരസ്ഥലികൾ, ഡിസ്റ്റോപ്പിയ ആയി മാറും എന്ന ചരിത്രം സാക്ഷിയാണ്. മനുഷ്യർ പന്നികളും പന്നികൾ മനുഷ്യരുമായി ലയിച്ചൊന്നാകുന്ന ആ രംഗം ഓർവെൽ വിവരിക്കുന്നു. ഇന്ന് അതുപോലെ തന്നെ നാഥൻ പറയുന്നു, വിശുദ്ധമായവ നായ്ക്കൾക്കും നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്കും ഇട്ടുകൊടുക്കരുത്. നമ്മൾ ചെയ്യാനിടയുള്ള ഒരു വിഡ്ഢിത്തത്തെയാണ് നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. മത്തായി 7:6, സുഭാഷിതം 11:22 ഇതുണ്ട്. ഈ വാക്യം ഒരു കടങ്കഥയാണ്, റിഡിൽ. അതിൻ്റെ ഉത്തരം കിട്ടാൻ ബുദ്ധി മാത്രം പോരാ, ദൈവം വെളിപ്പെടുത്തി തരണം. ശ്രേഷ്ഠമായതെന്ത്, അധമമായതെന്ത് എന്നൊക്കെ. മരണം കാത്ത് തടവറ ഗോപുരത്തിൽ കഴിയവേ തൻ്റെ നിലപാടുകൾ മാറ്റി രാജാവിൻ്റെ തലതിരിഞ്ഞ നിയമത്തോട് കീഴ്പ്പെടാൻ തൻ്റെ പ്രിയ മകൾ ബ്രിജിത്ത് വന്ന് അപേക്ഷിക്കുമ്പോൾ വിശുദ്ധ തോമസ് മൂർ പറഞ്ഞു, നോൺ സും ഓദ്യപ്പൂസ് സും മോറിയൂസ്, ഞാൻ ഈഡിപ്പസല്ല, മോർ എന്നാണ് എൻ്റെ പേര്. ഗ്രീക്ക് പുരാണത്തിൽ കടങ്കഥകളുടെ കടുങ്കെട്ടുകളടിക്കുന്ന ഈഡിപ്പസ് രാജാവല്ല താൻ, താൻ മോറിയൂസാണ്. മോർ എന്ന ഇംഗ്ലീഷ് പേരിൻ്റെ ലത്തീൻ രൂപമാണത്. പക്ഷേ അതിന് വിഡ്ഡി എന്നുകൂടി അർത്ഥമുണ്ട്. ദൈവിക ജ്ഞാനത്തിൻ്റെ മുൻപിൽ വിഡ്ഡികളാകുന്നത് നല്ലതാണ്. വിശുദ്ധ തോമസ് മോർ എഴുതിയ അനേകം എഴുത്തുകളിൽ രാജാവിനെ തികഞ്ഞ ഭക്തിയോടെ വിശേഷിപ്പിക്കുന്നത് കിങ്സ് ഗ്രേസ് എന്നാണ്, രാജാവിൻ്റെ തിരുമനസ് കൊണ്ട് എന്ന് സൂചിപ്പിക്കാൻ. പിന്നീട് ഇതേ രാജാവിൻ്റെ കോപത്തിനിരയായപ്പോൾ ഫെൽ ഫ്രം ഹിസ് ഗ്രേസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. വിശുദ്ധ മൂർ പ്രഖ്യാപിച്ചു, ഞാൻ രാജാവിൻ്റെ നല്ലൊരു സേവകനായി മരിക്കട്ടെ, പക്ഷെ അതിനു മുൻപ് ഞാൻ ദൈവത്തിൻ്റെതാണ്. നാം നായ്ക്കൾക്കും പന്നികൾക്കും എറിഞ്ഞുകൊടുത്ത് നിഷ്ഫലമാക്കാൻ പാടില്ലാത്ത ആ പരിശുദ്ധ രഹസ്യം എന്താണ്? അത് പരിശുദ്ധ കുർബാന തന്നെയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. ഇന്നത്തെ മറ്റൊരു വിശുദ്ധനായ കർദിനാൾ വിശുദ്ധ ജോൺ ഫിഷർ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നു, ഒരുവൻ തൻ്റെ അനുരാഗിണിക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു പ്രണയ സ്മാരകം പോലെയോ തൻ്റെ ഓർമ്മ കാക്കാൻ രാജാവ് ചമയ്ക്കുന്ന ഛായാചിത്രം പോലെയോ അല്ല പരിശുദ്ധ കുർബാന. തൻ്റെ ദരിദ്രയായ വധു സഭയ്ക്ക് വെറും അപ്പവും മീഞ്ഞും സ്മാരകമായി നൽകാൻ മാത്രം നാഥൻ തുനിയില്ല. ആ അപ്പവും മീഞ്ഞും അവൻ്റെ തന്നെ യഥാർത്ഥ ശരീരരക്തങ്ങൾ ആകുന്നില്ലെങ്കിൽ അതാണ് സമാനതകളില്ലാത്ത അവൻ്റെ സ്മാരകം, ദ ബെസ്റ്റ് മെമെൻറ്റോ പോസിബിൾ. നായ്ക്കൾക്കും പന്നികൾക്കും എടുത്തെറിഞ്ഞു കൊടുക്കുക, എടുത്തെറിയുക, എക്ബാലോ. ഈ വാക്ക് തൊട്ടു മുൻപ് 2 വരുന്നുണ്ട്, മത്തായി 7:4-5. കണ്ണിലെ കരടുകളും പലകകളും എടുത്തെറിയുന്ന സ്ഥലത്ത് കൊടുക്കുക, ഡിഡോമി. ഈ വാക്കാകട്ടെ തുടർന്ന് നിരവധി പ്രാവശ്യം വരുന്നുണ്ട്, മത്തായി 7:7-11. എന്ത് എറിഞ്ഞു കളയണം, എന്ത് സ്വീകരിക്കണം എന്നൊരു ഗഹനമായ ധ്യാനപൂർവകമായ തീരുമാനത്തിൻ്റെ നേർത്ത അതിർവരമ്പിലാണ് ഇന്ന് നാഥൻ പറയുന്നത്, വിശുദ്ധവും വിലയേറിയതുമായവ നശിപ്പിച്ച് കളയരുതെന്ന്.
അതോടൊപ്പം സ്നേഹത്തിൻ്റെ സുവർണ നിയമം ഇതിനോട് ചേർത്ത് വായിക്കണം. മത്തായി 7:12, നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ അപരന് നൽകണം. ഇന്ന് സങ്കീർത്തനം 15, ഇത് കാതലായൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലത്ത് ആര് പ്രവേശിക്കും? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ഇതിൻ്റെ മറുരൂപമായൊരു ചോദ്യം നിരവധി പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. എല്ലാത്തിനും ഉത്തരമായി ഓരോരോ കൽപ്പനകളാണ് നൽകപ്പെടുന്നതും. മാനസാന്തരപ്പെടുവിൻ, സ്നേഹിക്കുവിൻ, ജ്ഞാനസ്നാനപ്പെടുവിൻ, എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവിൻ, കുരിശെടുക്കുവിൻ. കഠിനമായ പ്രമാണങ്ങളാണ് ആദ്യ നോട്ടത്തിൽ ഇവയെല്ലാം. പക്ഷേ അവയുടെ ഫലങ്ങൾ യുഗാന്ത്യോന്മുഖങ്ങളാണ്. സ്വർഗീയമാണ് അവയുടെ പരിണത ഫലങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ധാർമ്മിക ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സുഗമമാകില്ല. ഒഴുക്കിനൊപ്പിച്ച് നീന്തിയാണല്ലോ നമുക്ക് കൂടുതൽ ശീലം. ലോകത്തിൻ്റെ വിശാല വീഥികൾ, ഇടുങ്ങിയ വാതിലും വഴിയും വളരെ കുറച്ച് പേർ മാത്രമേ കടക്കുന്നുള്ളൂ, നടക്കുന്നുള്ളൂ. ഇന്ന് നാഥൻ പറയുന്നത് പോലെ, മത്തായി 7:14, പക്ഷേ ഒഴുക്കിനൊപ്പിച്ച് ഓളപ്പരപ്പിൽ നീന്തിയവരാരും മല കയറിയിട്ടില്ല, താഴേക്ക് പോയിട്ടേയുള്ളൂ. ദൈവമല കയറാൻ വിശുദ്ധിയും നീതിയും അനുവർത്തിച്ചേ മതിയാകൂ. ഇതുപോലൊരു തീരുമാനം ഇന്ന് അബ്രഹാം എടുക്കുകയാണ്. 13, തൻ്റെ ഉറ്റവനായ ലോത്ത് തന്നെ വിട്ടുപോകാൻ അബ്രഹാം അനുവദിക്കുകയാണ്. അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊണ്ടാണ് ലോത്ത് പോകുന്നതും. ലോത്ത് ഏറ്റവും ഫലഭൂയിഷ്ടമായ ദേശം തിരഞ്ഞെടുത്ത് മാറി താമസിച്ചു. അബ്രഹാം ബാക്കിയായതാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഇത് ചെയ്യുക വഴി ലോത്ത് വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അകന്നുപോയി. അവൻ കണ്ട പച്ചത്തഴപ്പുകളുടെ നാട് പിന്നീട് തീയും ഗന്ധകവും ഇറങ്ങി വെണ്ണീറായല്ലോ. അബ്രഹാം ദേശത്തിൻ്റെ പച്ചത്തഴപ്പ് ഗണിച്ചില്ല. അവൻ ദൈവകൽപ്പന മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ദൈവം നൽകിയ ആ നാട്ടിൽ ദൈവകൃപ തുണ വന്നുകൊള്ളും. ഇംഗ്ലീഷ് ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഏറ്റവും വലിയ നാടുവാഴിയാണ് രാജാവ്. അവൻ്റെ വിധേയർക്ക് ദേശവും പട്ടങ്ങളും കിട്ടിയിരുന്നു. ഇങ്ങനെയുള്ള പട്ടസമയങ്ങൾ അഴിച്ചുവെച്ച് നാടുവാഴിയോട് തന്നെ ഇടറി ഇന്ന് വിശുദ്ധ തോമസ് മൂറും ജോൺ ഫിഷറും ഈ ഭൂമിയിലല്ല തങ്ങളുടെ ശാശ്വതമായ നാട് എന്ന് ചോര ചിന്തി പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മലകൾ കയറണമെങ്കിൽ താഴ്നിലങ്ങളുടെ പരപ്പുകൾ വെടിയേണ്ടി വരും.